നമ്മളിൽ പലരും കെ എഫ് സി കഴിച്ചവരാണ്, കെ എഫ് സി കഴിക്കാത്തവരും ഉണ്ടാകും. എന്നാൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്, ഒരിക്കൽ കെ എഫ് സിയുടെ സ്ഥാപകൻ ആ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നതിനെ കുറിച്ചാണ്. കേണൽ സൺഡേസ് എന്നറിയപ്പെടുന്ന ഹാലൻഡ് സൺഡേസിൻ്റെ കെ എഫ് സി, അതായത് കെൻതുർക്കി ഫ്രൈഡ് ചിക്കൻ, തുടക്കകാലത്തെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒരു കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നിരവധി ഇടങ്ങളിൽ അന്ന് കെ എഫ് സിക്ക് ഫ്രാഞ്ചൈസികൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്പനിയെ കുറിച്ചുള്ള വാർത്ത 29-കാരനായ ജോൺ ബ്രൗൺ എന്ന ബിസിനസ് ഇൻവെസ്റ്ററുടെയും കൂട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. കെ എഫ് സിയുടെ വളർച്ചാ സാധ്യതകളെ നേരത്തെ തന്നെ ജോൺ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉടമസ്ഥനായ കേണലിനെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ താങ്കളുടെ ഒരു കമ്പനി തനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് അറിയിച്ചു. എന്നാൽ കേണലിനെ ഈ ഒരു കമ്പനി വിൽക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കെ എഫ് സി അദ്ദേഹത്തിൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയായിരുന്നു. ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ താൻ നിർമ്മിച്ചെടുത്ത തൻ്റെ കമ്പനി ജോണും കൂട്ടരും നശിപ്പിച്ചേക്കുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു. എന്നാൽ ജോൺ വെറും കയ്യോടെ മടങ്ങി പോകാൻ തയ്യാറായിരുന്നില്ല. കേണൽ കണ്ടുപിടിച്ച കെ എഫ് സിയുടെ എക്കാലത്തും പ്രശസ്തമായ 11 മസാലകൾ അടങ്ങിയ പാചകക്കൂട്ടിൽ താൻ ഒരു മാറ്റം വരുത്തില്ല എന്നും ഇപ്പോഴുള്ള ഗുണനിലവാരം അതുപോലെ തന്നെ നിലനിർത്തുമെന്നും ജോൺ കേണലിന് വാക്കു നൽകി. ഇതിനു പുറമെ ഓഫർ തുക ഏകദേശം 2 മില്യനായി ഉയർത്തുകയും ചെയ്തു. കേണലിൻ്റെ മുഖവും സ്വഭാവവുമാണ് കെ എഫ് സിയുടെ മുഖമുദ്ര എന്ന് മനസ്സിലാക്കിയ ജോൺ അദ്ദേഹത്തോട് കമ്പനിയുടെ അംബാസിഡറായി തുടരണമെന്നും പറഞ്ഞു. അങ്ങനെ വർഷം 1964 73 വയസ്സുണ്ടായിരുന്ന കേണൽ സാൻഡീസ് കെ എഫ് സിയെ വിൽക്കാൻ തീരുമാനിച്ചു. ജോലികളിൽ നിന്ന് വിട്ടുമാറി തൻ്റെ ബാക്കി ജീവിതം ആഡംബരമായി ജീവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ കഠിനാധ്വാനിയായ കേണലിന് അതിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹം തുടർന്ന് കെ എഫ് സിയുടെ മാർക്കറ്റിംഗ് കാമ്പയിനുകളിൽ നിറഞ്ഞു നിന്നു. ജോണിൻ്റെ നേതൃത്വത്തിൽ കെ എഫ് സി കൂടുതൽ വളർച്ച കൈവരിച്ചു. എന്നാൽ 1971 എല്ലാം മാറി മറിഞ്ഞു. 1971 ജോൺ കെ എഫ് സിയെ മറ്റൊരു വലിയ ഫുഡ് കമ്പനിക്ക് വിറ്റു. കമ്പനിയുടെ പുതിയ മുതലാളിമാർ പണ്ട് ജോൺ കേണലിൽ നൽകിയ വാക്കുകൾ പാലിക്കാൻ ബാധ്യസ്ഥർ അല്ലാത്തത് കൊണ്ട് തന്നെ അവർ കെ എഫ് സിയുടെ പാചകക്കൂട്ടിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തി. ഗ്രേവി മുതൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന രീതി വരെ അവർ മാറ്റി. പുതിയ ഡയറക്ടർമാർ കെ എഫ് സിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കേണലിന് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. അദ്ദേഹം പബ്ലിക്കായി വന്ന് തന്നെ കെ എഫ് സിയെ വിമർശിച്ചു. അങ്ങനെ നിരവധി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേണൽ കെ എഫ് സിയിലെ തൻ്റെ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം തൻ്റെ ഭാര്യയുടെ പേര് ചേർത്ത് ക്ലൗഡിയ സാൻഡേഴ്സ് ദ കേണൽസ് ലേഡി ഡിന്നർ ഹൗസ് എന്ന പേരിൽ അദ്ദേഹം പുതിയ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. ഇതോടെ നിലവിലെ കെ എഫ് സിയുടെ മുതലാളിമാർ കെ എഫ് സിയുടെ സ്ഥാപകനായ കേണലിനെതിരെ കേസ് കൊടുത്തു. കേണൽ എന്ന ബ്രാൻഡിങ് കെ എഫ് സിയുടെ ടാഗ് ലൈൻ ആണെന്നും അത് സാൻഡേഴ്സ് തൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിന് ഇട്ടു എന്നാരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത്. എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതിരുന്ന കേണൽ കോടതിയിൽ കെ എഫ് സിക്കെതിരെ അങ്ങോട്ടൊരു കേസ് ഫയൽ ചെയ്തു. തൻ്റെ മുഖവും പേരും ഉപയോഗിച്ച് താൻ നിർമ്മിച്ചിട്ടില്ലാത്ത വസ്തുക്കൾ വിൽക്കുന്നു എന്നായിരുന്നു കേണലിൻ്റെ പരാതി. ഏകദേശം 122 മില്യൺ ഡോളർ തനിക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നീട് കേസ് ഒത്തു തീർപ്പാക്കുകയും കേണലിന് 1 മില്യൺ ഡോളർ ലഭിക്കുകയും ചെയ്തു. പക്ഷേ പകരമായി അദ്ദേഹത്തിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ നിന്നോ കേണൽ എന്ന വാക്ക് ഒഴിവാക്കണമെന്നായിരുന്നു ഡിമാൻഡ്. പിന്നെയും തൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിൽ ജോലി തുടർന്ന കേണൽ സാൻഡേസ് വർഷം 1980 തൻ്റെ 90-ാം വയസ്സിൽ മരണമടഞ്ഞു. ഇന്ന് ലോകവ്യാപകമായി ഏകദേശം 25-ത്തിലധികം കെ എഫ് സി ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ്. എന്നാൽ കേണൽ സാൻഡേസിൻ്റെ 11 മസാലകൾ അടങ്ങിയ പാചകക്കൂട്ടിൽ നിർമ്മിച്ച യഥാർത്ഥ കെ എഫ് സി ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.